എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് യു എ ഇ. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നയപരമായ ഒരു തീരുമാനം, ഒരാൾ പോലും പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകും, വിശന്നിരിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയെടുക്കുക. ഈ നിലയിൽ കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെന്റ് നയം. അതനുസരിച്ച് നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 134 ഊരുകൾ, ആദിവാസി ഊരുകളിൽ കിലോമീറ്ററുകൾ താണ്ടി വന്ന് റേഷൻ വാങ്ങേണ്ടുന്ന സാഹചര്യമുള്ള ഒരുപാട് പ്രദേശങ്ങൾ, അത്തരത്തിലുള്ള 134 ഊരുകളിൽ ഗവൺമെന്റ് ചെലവിൽ സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീട്ടുമുറ്റത്ത് ഊരുകളിൽ എത്തിക്കുകയാണ്. കേരളത്തിലെ 7000 അഗതി മന്ദിരങ്ങൾ അടക്കമുള്ള പല രൂപത്തിലുള്ള ക്ഷേമസ്ഥാപനം, പല സമുദായ പല മതവിഭാഗങ്ങളുടെയും ക്ഷേമസ്ഥാപനങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ക്ഷേമസ്ഥാപനങ്ങൾ അടക്കമുള്ള 7000 സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ഭക്ഷ്യധാന്യം അവിടെ അന്തേവാസികൾക്ക് എത്തിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 350,000 പുതിയ കാർഡുകൾ വിതരണം ചെയ്തു. 342,000 മുൻഗണനാ കാർഡ് അർഹതയുള്ള ആളുകൾക്ക് മാറ്റി നൽകിയിട്ടുണ്ട്. എന്നുമാത്രമല്ല, നിങ്ങൾ മാധ്യമങ്ങളുടെ വായിച്ചിരിക്കും, നമ്മുടെ സംസ്ഥാനത്തെ അതിദരിദ്രർ ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലുള്ള ആരും തന്നെ അല്ലാത്തതില്ല. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലും കടാപ്പുഴ മൂസ അദ്ദേഹത്തിന് അങ്ങനെ വളരെ വളരെ ദരിദ്രരായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേരില്ല, വോട്ടർ കാർഡില്ല, ആധാർ കാർഡില്ല, അതുപോലെ തന്നെ റേഷൻ കാർഡ് പോലും ഇല്ലാത്ത പല പല തെരുവ് പല പല നഗരങ്ങളിലെ ചെറു പട്ടണങ്ങളിൽ തെറ്റ് പോലെ കെട്ടി കഴിയുന്ന ഒരുപാട് പേർ നാടോടികളായിട്ടുള്ളവരെല്ലാം അവരെ നമ്മളാരും തന്നെ അധികം ശ്രദ്ധിക്കാറില്ല, കണ്ടുപോകുന്നതല്ല അധികം ശ്രദ്ധിക്കാറ്. എന്നാൽ അത്തരം കുടുംബങ്ങളെ ഗവൺമെന്റ് 64,008 കുടുംബങ്ങളെ വ്യക്തികളെയും ഗവൺമെന്റ് കണ്ടെത്തി. അതിൽ 6,000 കുടുംബങ്ങൾക്ക് കാർഡില്ലായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ 2 മുമ്പാണ് 5,219 കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് മാത്രമല്ല മഞ്ഞ നിറത്തിലെ കാർഡ് ഗവൺമെന്റ് അവർക്ക് തന്നെ അവശേഷിക്കുന്ന. നിങ്ങൾ നോക്കുക, ആ കണക്കിന്റെ ബാലൻസ് മന്ത്രി പറയാതെ പോയല്ലോ. അതിൽ ചിലർ മരണപ്പെട്ടതാണ് ഈ ഒരു സർവേക്ക് ശേഷം. ചില ആളുകൾ നോക്കിയപ്പോൾ നാടോടികളാണ്. ഇപ്പൊ നമ്മളിന്ന് മലപ്പുറത്തിലാണെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മൾ കോയമ്പത്തൂരായിട്ട്. എന്നാൽ ആദ്യം കണ്ടെത്തിയ സർവേയിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കണ്ടെത്തി, പക്ഷെ പിന്നെ കാണാനില്ല. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷ്യധാന്യം പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ ഈ പദ്ധതി തുടക്കം കുറിച്ചത് തൃശൂർ ജില്ലയിലെ ഉല്ലൂർ മണ്ഡലത്തിൽ നിന്നാണ് ഈ ഒപ്പം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആ ഒപ്പം പദ്ധതിയുടെ തുടക്കം കുറിച്ചതിന്റെ അടുത്ത ദിവസത്തെ ഒരു പ്രമുഖ ചാനലിൽ മാതൃഭൂമി ചാനലിൽ നമ്മുടെ ഓട്ടോറിക്ഷ സഹോദരന്മാർ ഈ ഭക്ഷ്യധാന്യമായി ഒരു വീട്ടിലേക്ക് പോകുന്നതിന്റെ കൂടെ സഞ്ചരിച്ച് എന്താണ് ആ കൊണ്ടുപോകുന്നത്, വീട്ടിലെത്തുമോ അല്ലെ വഴിയിൽ ഇത് കൈവത്തിന് പോകുമോ എന്ന അന്വേഷണം നടത്തി അവർ തന്നെ പുറത്തു വന്ന ഒരു ഒരു പുറത്തു കൊണ്ടുവന്ന ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. അത് ഞാനും കാണാനിടയാണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒപ്പം പദ്ധതി എത്ര കണ്ട് നാടിനെ ശരിയായിരുന്നു എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് ബോധ്യം. അത്തരം വീടുകളിൽ സൗജന്യമായ എന്തെത്ര ആളുള്ളൂ?
പെല്ലങ്ങളായി ആ ഓട്ടോക്കാരാണ്. ഇന്ത്യയിലോ വിദേശത്തോ അക്കൗണ്ടന്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ജോലിക്കായി തേടി നടക്കേണ്ട, ജോലി നിങ്ങളെ തേടി വരും. 6 മാസം കൊണ്ട് നിങ്ങൾക്കും ഒരു മാസ്റ്റർ അക്കൗണ്ടന്റ് ആകാം. ടാലി, SAP, NSDC, മൈക്രോസോഫ്റ്റ് തുടങ്ങി 6 ഇന്റർനാഷണൽ റെക്കഗ്നേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ ഒരു കോഴ്സിലൂടെ നേടാം. PSC, UPSC നിയമനങ്ങൾക്ക് യോഗ്യമായ കമ്പ്യൂട്ടർ കോഴ്സുകൾ കേന്ദ്ര കേരള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടി പഠിക്കാം. മാത്സ് മൈൻസ് കോളേജ്, എഡ്യൂക്കേഷൻ ഈസ് എ വേ ടു സക്സസ് ഇൻ ലൈഫ്. തൃശൂർ റോഡ്, എടപ്പാൾ. 9447533251. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ പൊന്നാനി, മറക്കണ്ട കേട്ട, ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ. മികച്ച ജോലിയും വരുമാനവും നേടാം, അതും 100-ൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ. വെറും 1 വർഷത്തെ Aviation, മോണ്ടിസോറി, TTC കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം. കൂടാതെ BBA വിത്ത് Aviation, ജേർണലിസം, ലോജിസ്റ്റിക്, സൈക്കോളജി കോഴ്സുകളും പഠിക്കാൻ അവസരം, അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്